ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാലേട്ടൻ സത്യനധിക്കാട് കോംബോയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അപ്പോൾ ലാലേട്ടൻ വെച്ച സത്യനത്തിക്കാട് എത്ര സിനിമകൾ സംവിധാനം ചെയ്തു അതിലെത്രണം ബോക്സ് ഓഫീസിൽ വിജയിച്ചു പരാജയപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ നോക്കാൻ പോകുന്നത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലാലേട്ടൻ സത്യൻ എത്തിക്കാട് കോമ്പോ പോലെ ഒരു ഹിറ്റ് കോമ്പോയാണ് ജയറാം സത്യനന്തിക്കാട് കോംബോ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരൊന്ന് കയറി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സത്യനെന്തിക്കാട് സിനിമകളുടെ പ്രത്യേകത തന്നെയാണ് കൺട്രോൾഡ് ബഡ്ജറ്റ് അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് ബഡ്ജറ്റിൽ എടുക്കുന്നതുകൊണ്ട് ഒരു അവറേജ് ഓഡിയോ പടമാണെങ്കിൽ പോലും ഹിറ്റാകാറുണ്ട് ഇപ്പോൾ ലാലേട്ടൻ വെച്ച സത്യനിധിക്കാട് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് അപ്പുണ്ണി മോഹൻലാൽ നെടുപടി വേണു മേനക എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ കാര്യം ചെയ്തത് ഒരു കണ്ട്രോൾഡ് ബഡ്ജറ്റിലെടുത്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി അടുത്ത സിനിമ കളിയിൽ അല്പം കാര്യം ഡോക്ടർ ബാലകൃഷ്ണൻ ആയിരുന്നു ഈ സിനിമക്ക് തിരക്കഥിയത് ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ ലസീം റഹ്മാൻ ശങ്കരാടി സുകുമാരി എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഡ്രാമാ ഉപവാദത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഹിറ്റായി അടുത്ത സിനിമ അടുത്തടുത്ത് ജോൺ പോളായിരുന്നു ഈ സിനിമ ഒക്കെ തിരക്കഥ എഴുതിയത് ലാലേട്ടൻ റഹ്മാൻ കെ പി എസ് ലളിത തിലകൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ഡ്രാമാ ഉപവാദത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്ത സിനിമ അധ്യായം ഒന്ന് മുതൽ ജോൺ പോളായിരുന്നു ഈ സിനിമക്കും തിരക്ക് തേഴിയത് ലാലേട്ടൻ ബാലങ്ക നായർ തിലകൻ സുകുമാരി മാധവി എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളെത്തിയത് ഡ്രാമാ വിഭവത്തിൽ പുറത്തിറങ്ങി ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്ത സിനിമ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സിദ്ദിഖ് ലാൽ ടീമായിരുന്നു ഈ സിനിമയ്ക്ക് തിരക്ക് തേടിയത് ലാലേട്ടൻ റഹ്മാൻ ലിസി ഇന്നസെൻറ്റ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളെത്തിയത് ഈ സിനിമയിൽ വ്യത്യസ്തമായ റേഷൻ കൈകാര്യം ചെയ്ത തിലകനായിരുന്നു അപ്പോൾ ഫാൻറ്റസി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്ത സിനിമ രേവതിക്കുരു പാവക്കുട്ടി ജോൺ പോൾ പുതുശ്ശേരി ആയിരുന്നു ഈ സിനിമക്ക് തിരക്കഥ തേഴ്ത് ലാലേട്ടൻ ഭരത് ഗോപി മേനഗ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷൻ കൈകാര്യം ചെയ്തത് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്ത സിനിമ ടി പി ബാലഗോപാലൻ എം എ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ലാലേട്ടൻ സത്യനന്ദിക്കാട് കൂ കൂട്ടുകാരൻ ഒന്നിച്ച സിനിമയാണ് ശ്രീനിവാസനായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ ശ്രീനിവാസൻ മണിയംപിള്ള രാജു ബാലൻ കെ നായർ ശോഭന ചേച്ചി എന്നിവരൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങൾ എത്തിയത് പ്രിയദർശനും ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസിലുണ്ടായിരുന്നു അപ്പോൾ ഡ്രാമാ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ശ്രീനിവാസനായിരുന്നു സിനിമക്ക് തിരക്കഥഴുതിയത് ലാലേട്ടൻ ശ്രീനിവാസൻ തിലകൻ കാർത്തിക സീമ പിന്നെ മമ്മൂക്കയും ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നായിരുന്നു കോമഡി റൊമാൻറ്റിക് വിഭാഗത്തെ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമ സന്മനസ് ഉള്ളവർക്ക് സമാധാനം ശ്രീനിവാസനായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ കാർത്തിക തിലകൻ കെ പി എസ് ലളിത ശ്രീനിവാസൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് കോമഡി ഡ്രാമ ഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി അടുത്ത സിനിമ നാടോടിക്കാറ്റ് സിദ്ദിഖ് ലാൽ ടീമിൻ്റെ കഥയിൽ ശ്രീനിവാസനായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ ശോഭന ചേച്ചി ശ്രീനിവാസൻ തിലകൻ ഇന്നസെൻ്റ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി അടുത്ത സിനിമ നാടോടിക്കാറ്റ് സീരീസിൻ്റെ രണ്ടാം ഭാഗം പട്ടണപ്രവേശം ശ്രീനിവാസനായിരുന്നു ഒരു സിനിമയ്ക്ക് തിരക്കഥെത്തിയത് ലാലേട്ടൻ ശ്രീനിവാസൻ തിലകൻ അംബിക കരമന ജനാർദ്ദനൻ കെ പി എസ്സിൽ ലളിത എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ഡിറ്റക്റ്റീവ് കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമ ലാൽ അമേരിക്കയിൽ കൊച്ചിൻ ഹനീഫയായിരുന്നു ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ലാലട്ടൻ ജഗദീശ് ശ്രീകുമാർ പ്രേം നസീർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങളിലെത്തിയത് ഇത് നേരത്തെ തന്നെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ സിനിമയായിരുന്നു റിലീസാവാതെ പെട്ടി തന്നെ ഇരിക്കുമായിരുന്നു പിന്നീട് ആണ് ഈ സിനിമ റിലീസായത് അതുകൊണ്ട് തന്നെ ഒരു പഴകിയ സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ലാതെ പോയി അടുത്ത സിനിമ വരവേൽപ്പ് ശ്രീനിവാസനായിരുന്നു സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ രേവതി മുരളി എന്നിവരൊക്കെ ഇന്ന് പ്രധാന വേഷങ്ങളിൽ എത്തിയത് ഡ്രാമാഭോധത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമ പിൻഗാമി രഘുനാഥ് പാലേരിയായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ ജഗദീഷ് ശ്രീകുമാർ കനക തിലകൻ സുകുമാർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങളിൽ എത്തിയത് ആക്ഷൻ റിവഞ്ച് ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നിറങ്ങിയപ്പോൾ ഒരു പരാജയമായി തീർന്നു പക്ഷേ ഇപ്പോൾ ടി വി പ്രേക്ഷകരുടെ ആയാലും ഓൺലൈൻ പ്രേക്ഷകരുടെ ആയാലും ഒരു ഇഷ്ട സിനിമയാണിത് മലയാളത്തിൽ ഏറ്റവും നല്ല റിവഞ്ച് മൂവീസ് എടുത്ത് നോക്കിയാലും മുമ്പിൽ തന്നെ ഈ സിനിമ കാണും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടനും സത്യനധികാടും ഒന്നിച്ച സിനിമയാണ് രസതന്ത്രം ലാലേട്ടൻ ഇന്നസൻറ്റ് ഭരത് ഗോപി മീര ജാസ്മിൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ആശീർവാദ് സിനിവാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത് ഓ ഫാമിലി ഡ്രാമാഭാഗത്തിന് പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി അടുത്ത സിനിമ ഇന്നത്തെ ചിന്താ വിഷയം ലാലേട്ടൻ മീര ജാസ്മിൻ മുകേഷ് സുകന്യ വിജയരാഘവൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ഫാമിലി ഡ്രാമാഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി അടുത്ത സിനിമ സ്നേഹവീട് സത്യനന്ദ ആയിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ ശീല പത്മപ്രിയ ഇന്നസെൻറ്റ് എന്നിവരൊക്കെ ആയിരുന്നു പ്രധാന വേഷങ്ങൾ എത്തിയത് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി അടുത്ത സിനിമ എന്നും എപ്പോഴും രഞ്ജൻ പ്രമോദായിരുന്നു ഈ സിനിമക്ക് തിരക്കഥ എഴുതിയത് ലാലേട്ടൻ മഞ്ജു വാര്യർ ഇന്നസെൻറ്റ് രഞ്ജി പണിക്കർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന വർഷങ്ങളിലെത്തിയത് ഡ്രാമാ വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഹിറ്റായി അപ്പോൾ ഇത്രയും സിനിമകളാണ് ലാലേട്ടൻ സത്യനന്ദിക്കാട് ടീമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്